നല്ല ബീഫ് ഞങ്ങളുടെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ഇത് പറ്റിച്ചിട്ട് അപ്പൊ മച്ചന്മാരെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാ പ്രത്യേകിച്ച് പരിപാടിയില്ല, രണ്ടുപേരെ പരിചയപ്പെടുത്താം. ആ രണ്ടുപേരും എൻ്റെ ലൈഫിൽ വളരെ വേണ്ടപ്പെട്ടാണ്. അക്കിടന്ന് കൂവുന്നവനല്ല കേട്ടോ. എനിക്കൊരു അപർണുണ്ട്, ഞാൻ ആളെ കാണിച്ചു തരാം. മച്ചാനുമായിട്ട് ഞാനൊരു നാല് വർഷമായി മച്ചാനോട് ഞാൻ മിണ്ടിയിട്ട്. മച്ചാൻ കയറി ഐ മീൻ വന്നിട്ടുണ്ട്. മച്ചാനെ ഞാൻ പരിചയപ്പെടുത്തരാം. അതുപോലെ മച്ചാൻ്റെ പെങ്ങളുണ്ട്. മച്ചാൻ്റെ പെങ്ങളും നമ്മളായിട്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ല. അതുപോലെ മച്ചാൻ്റെ പെങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതായത് പുള്ളിക്കാരിക്കൊരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ, ദുബായിലാണ്. രണ്ട് ഹോട്ടലുണ്ട്. വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഹോട്ടലിൻ്റെ പേരെന്താണെന്നൊക്കെ. അവർ വരട്ടെ, എനിക്ക് കാണാൻ കറക്റ്റ് അറിയില്ല. അപ്പം മച്ചാനെയൊക്കെ സോപ്പിടാൻ വേണ്ടി, അതായത് 5-4 വർഷം കഴിഞ്ഞ് മിണ്ടിയിട്ടില്ല, സത്യമായിട്ട് മിണ്ടിയിട്ടേ ഇല്ല. 4 വർഷമായി മിണ്ടിയിട്ട്. അതെ. അപ്പം മച്ചാൻ വന്നിട്ടുണ്ട്. മച്ചാനെ സോപ്പിടാൻ വേണ്ടി ഒരു ഇട്ടിവിട്ട് ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കുക്കിങ്ങൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക, വെന്തുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല. പിന്നെ നമുക്ക് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ഒന്നും നമുക്കറിയില്ല. നമുക്ക് പാചകം അതാണ്, ആ രീതിയിൽ ഞാൻ ഇമ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റൂ. പിന്നെ കുറച്ച് തമാശയൊക്കെ പറയാം. ഈ മച്ചാൻ്റെ അടുത്ത് തമാശ പറഞ്ഞോ എങ്ങനെയാണെന്ന് എനിക്കത്ര. ഈ മച്ചാനെ ഞാൻ പരിചയപ്പെടുത്താൻ തന്നെ നിങ്ങളെ വരുന്നുണ്ട്. വെയിറ്റ്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അപ്പം മച്ചാനെ നമുക്ക് പരിചയപ്പെടാം. മച്ചാനെ പോകുന്നതിന് മുമ്പ്, സോറി, മച്ചാനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി ബീഫ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, നല്ല ബീഫ് ഞങ്ങളുടെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുക. ഓൾറെഡി കുക്കിംഗ് എല്ലാം കഴിഞ്ഞ്, ഇനി ഇത് പറ്റിച്ചിട്ട് നമ്മളെ സ്പെഷ്യൽ സാധനം കുരുമുളകും കൂടി നമ്മൾ കയറ്റിയാൽ ഇപ്പം പൊടിയായി. ഇവിടെ എല്ലാം ഞാൻ കുളമാക്കി കണ്ടോ. നമ്മൾ അതായത് ഇത്തിരി കോടിക്ക് കൊടുക്കൂലാണ് പാത്രം ചെറുത്. അതുകൊണ്ട് കുളമായി പോകാം കേട്ടോ. ഇത് സംഭവം വേറെ ലെവലായിരിക്കും. അപ്പം മച്ചാൻമാരെ ഞാൻ പറയില്ല, ഒരു രണ്ട് മച്ചാൻമാരെ കാണിച്ചു തരാന്ന്. ഫസ്റ്റ് മച്ചാനെ കാണിച്ചു തരാം കേട്ടോ, എൻ്റെ സെയിം അപർണാണ്. യെസ്, ഹായ്. എന്താണ് ഇതാണ് നമ്മുടെ തന്തപ്പടി മിസ്റ്റർ വേണുജി. നേരെ ഇങ്ങോട്ട് തിരിക്കാം. ഇത് അപ്പച്ചി. അപ്പച്ചി ഒരു ഭയങ്കര ബിസിനസ് ഗേണാണ്. വുമൺ നമ്മൾ ഇംഗ്ലീഷിൽ ഓക്കെ അറിയാലോ. ഓക്കെ, അപ്പച്ചിക്ക് രണ്ട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ദുബായില്. നമ്മുടെ പേര് ചാനലിലെ പേരും പറഞ്ഞു വന്നാൽ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണ്ട, ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ. പേരെന്തുവാ ഹോട്ടലിലെ? അൽത്തമാൻ കഫ്റ്റീരിയ സുനൂസ്. പിന്നെ രണ്ടാമത്തെ സുനൂസ്. സുനൂസ് സമാ മലബാറുണ്ട്. സ്പോട്ട് കൂടി പറഞ്ഞു കൊടുക്ക്. ഓക്കെ, ചെന്നാ മതി കേട്ടോ, അടിപൊളി കേരള ഫുഡൊക്കെ കിട്ടും. പിന്നെ അച്ഛനെ ഇനി നമ്മുടെ വീഡിയോസ് കാണാം. ഞാൻ പറഞ്ഞില്ല അച്ഛനെ ഞാനും മിണ്ടിയിട്ട് കുറച്ച് നാളായിരുന്നു. ഈ പ്രാവശ്യം ഓക്കെ, എല്ലാ പ്രശ്നവും തീർന്നു. സാധാരണ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ പറഞ്ഞത് ഞാൻ ഈ ചാനലിൽ കൂട്ടു എന്നാണ്. ഇനി തൊട്ട് അച്ഛൻ വീഡിയോ കാണുമോ? കാണുമല്ലോ. ഓക്കെ, അപ്പൊ അച്ഛനും സെറ്റായി. അപ്പം അപ്പച്ചിയുടെ ചാനൽ, അപ്പച്ചിക്ക് ചാനലുണ്ട് കേട്ടോ. അപ്പച്ചി ചാനലിന്റെ പേര് അടുക്കള. അതുപോലെ തന്നെ ഇവര് തമ്മിൽ മിണ്ടിയിട്ടും കണ്ടിട്ടും ഇപ്പൊ 20 വർഷമായി. അച്ഛൻ എല്ലാരും ആയിട്ട് ഉടക്കാം. അപ്പൊ ഇവര് തമ്മിൽ മിണ്ടിയിട്ടും കണ്ടിട്ടും 20 വർഷമായി കേട്ടോ. 20 വർഷത്തിന് ശേഷം എന്റെ ഞാൻ തോളത്തിട്ട് വളർത്തിയ എന്റെ മോളെ പോലെ വളർത്തിയതായി കഴിഞ്ഞ ഞാൻ കുറച്ച് 20 വർഷം കൊണ്ട് ഞാൻ മറന്നുപോയി. അതെ, ആ മറന്നുപോയെന്ന് പറഞ്ഞാൽ അവരും മറന്നു ഞാനും മറന്നു. എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം കോംപ്രമൈസ് ആയിട്ട്. അപ്പൊ ഇനി ഞാൻ ഫുഡിലേക്ക് കിടക്കാം. നമ്മുടെ പ്രധാനമായിട്ട് അതാണല്ലോ. ഇനി ഇവരെയും കൊണ്ട് നമുക്ക് അത് കഴിപ്പിക്കാം. കഴിപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഇവര് തന്നെ പറയും. അച്ഛൻ പഴയ ഓർമ്മകളായി വറുക്കുന്നത്. ഇതൊക്കെ എന്റെ ചോറുകളിലെ ഈ ഇരിക്കുന്ന ഞാനാണ്. ആ ഇവർക്ക് അയവർക്ക് അതുകൊണ്ട് അവിടെ ഒരാൾ വേറെ അയവർ. ഞാനാണ് ചിഞ്ചു ഇതേ കിടക്കുന്നു.
ഞാൻ തോന്നി ഇതിനകത്തൊരു കിടക്കാച്ചി ഫോട്ടോ ആണ് കൊണ്ടെ പണ്ടത്തെ. അതെല്ലാം പോയോ കിടക്കാച്ചിയൊക്കെ എന്റെ പോ. ആ അതെ കണ്ടാ കണ്ട ഇതൊക്കെ ജാലായിരുന്നു കണ്ടില്ലേ പണ്ടത്തെ കോവളൻ ജായെടുത്തോ. അച്ഛൻ്റെ അച്ഛൻ പഴയ അച്ഛൻ ഇങ്ങനെ ഈ വയറൊക്കെ ഇപ്പോഴാണ് കേട്ടോ. എന്നെ പോലെ അല്ലായിരുന്നു പണ്ടൊന്നും അച്ഛൻ. എന്തൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ കളി? ഫുട്ബോള്, കബഡി. അച്ഛൻ ആരാന്നാ പറഞ്ഞു? പിന്നെ നാടകം. ഞാൻ പത്തനംതിട്ട പ്ലെയർ ആയിരുന്നു. ഇതിനൊക്കെ കഴിയുമ്പോ എല്ലാം പോയില്ലേ? ഞാൻ ഇങ്ങനെ ഗ്ലാമറായിരുന്നു. കണ്ടിട്ടില്ല. ഇതൊക്കെ എന്റെ കൂടെ ജിമ്മി വാ, അതൊക്കെ കുറയ്ക്കാം. ഇതൊക്കെ ഞാനാണ് കേട്ടോ. ഇതെല്ലാം പോയി. പക്ഷെ ഊപ്പിലടിച്ച് എന്റെ അച്ഛന്റെ പഴയത്, അച്ഛനും അച്ഛന്റെ അച്ഛനും, ഇത് കുഞ്ഞിപ്പിള്ള എന്റെ ഏട്ടൻ, ഇത് കുഞ്ഞിപ്പിള്ള അമ്മ, ഞാന്, ഞാനൊരു പൊട്ടൻ ചെറുക്കനെ പോലെ. ഇതൊക്കെ അച്ഛൻ ഗൾഫിലുള്ള ഫോട്ടോസ്. അപ്പൊ ഇതിനകത്ത് എവിടെയാണ് അമ്മ? അമ്മയെ കണ്ടു കണ്ട അറബി ഇടിക്കാൻ നിൽക്കുന്ന അച്ഛൻ. അറബി, ഈജിപ്റ്റ്, മുഹമ്മദ് സാലഹ്. എനിക്ക് ഈ ഷേപ്പൊന്നും ചെന്ന് രണ്ടു വർഷം കഴിഞ്ഞു. എനിക്ക് ഈ ലുക്കൊന്നും, ഈ ഓഞ്ഞ ലുക്കൊന്നും എനിക്കില്ല സത്യം പറഞ്ഞാൽ. പണ്ട് സ്ഥിരം ഉണ്ടാക്കുന്ന ഈ വട്ടയപ്പ അല്ലേ ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ അവിടെ അല്ല എന്ത് പരിപാടി ഉണ്ടല്ലോ ഈ വട്ടയപ്പ. അപ്പൊ ചില ഫോട്ടോ കണ്ടുപിടിച്ചോ. ഇത് എന്റെ നമ്മുടെ കുഞ്ഞിലത്തെ ഇതാ. ഇതിനകത്ത് ഞാനില്ല കേട്ടോ. ഇതിനകത്ത് ഇത് ഞാൻ എന്റെ ചേച്ചി, ഇത് ഇള ചേച്ചി, ഇത് നമ്മുടെ കുഞ്ചിപ്പിള്ള, ഗോപാലൻ, ഉമ്മിലേഷേട്ടൻ. ആണോ ഇതേ? ഞാൻ ഞാൻ എന്നെ കരയിപ്പിച്ച, അതായത് എന്റെ അമ്മൂമ്മ എനിക്ക് ഭയങ്കര പേടി, എന്നെ കരയിപ്പിക്കുന്നുണ്ടോ. അതുപോലെ ഇവനും എന്നെ പണ്ട് കുഞ്ഞിനെ ഒത്തിരി ഉപദ്രവിക്കുന്നു. ഈ ഇത് ഞാൻ ഈ തടിച്ചിരിക്കുന്നത്. അച്ഛനെ കണ്ടോ? അച്ഛനൊന്ന് ഗ്രാമറായിരുന്നു. ഇതേ നിൽക്കുന്ന നിപ്പ് കണ്ടോ ഇവിടെയൊക്കെ. അച്ഛനെ കണ്ടോ? ഞാൻ ആദ്യമായിട്ട് സിനിമയില് കൊടുത്ത ഫോട്ടോ ഇത്. അപ്പച്ചി കിട്ടിയോ? നോക്കിട്ട് അപ്പച്ചി നീക്ക് നോക്കിട്ട്. ഈ സാധനമാണ് ഈ ഇരിക്കുന്നത്. അമ്മ പോലും തിരിച്ചറിയില്ല. സ്ത്രീ ചേച്ചി ഉണ്ടായിരുന്നു. ഈ അമ്മയെ ഞങ്ങൾ പേരാലവരുടെ പരസ്യത്തിന് കൊടുക്കും അല്ലേ അമ്മേ? ഈ അമ്മയാണ് ഈ ഇരിക്കുന്നത്. അതോ ആർക്കറിയാം? ഈ ഗ്ലാമർ ഉള്ളവരുടെ ഈ കോലത്തിലായാലും അത് ശംഭു. സാധാരണ കല്യാണം കഴിക്കുമ്പോ കോലം നഷ്ടപ്പെടുന്നു പറയും. ഇതൊന്നും നഷ്ടപ്പെടാത്ത ഒരു സാരമാണ് ഈ നിൽക്കുന്നത്. ഈ ഇതൊക്കെ പീപ്പിൾസ് കോൾ മീ പി ജെ മച്ച അല്ലേ അപ്പച്ചി? കുഞ്ഞിന് നല്ല രസമായിരുന്നു. നല്ല തക്കുട് പോലെ ഇരുന്നു. മരിച്ചു പോയി. ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോ കറക്റ്റ് ദേവനല്ലേ? അതെ കറക്റ്റ് ദേവന്റെ ലുക്ക്. അച്ഛന്റെ ഫസ്റ്റ് ലൈനിന്റെ പേരെന്തോ? പ്രഭ. അപ്പൊ ഗീതയപ്പച്ചിയുടെ കൂട്ടുകാരി. പിന്നെ ആംഗ്ലോ ഇന്ത്യന്റെ പേരെന്തോ? മേരി. അച്ഛനെന്താ വിളിച്ചോണ്ടിരുന്നത്? അപ്പച്ചി ഇതൊക്കെ ഉള്ളതാണോ? ഇവര് കൊച്ചിക്കാരായിരുന്നു കേട്ടോ. ഇവര് കൊച്ചി കൊച്ചിയിലെവിടെ നിങ്ങളുടെ വീട്? തോപ്പുംപടി. തോപ്പുംപടിയിലെ ഇപ്പൊ ഉണ്ടായിരുന്ന അവിടുത്തെ ഗുണ്ടകളൊക്കെ ആവേണ്ട തീമുകൾ ഏതൊക്കെ? ഗുണ്ടിയിരിക്കുന്നത് വേറൊരു ഗുണ്ടി ഉണ്ട്, പ്രൊഫഷണൽ ഗുണ്ടി. ഇപ്പൊ റിട്ടയറായി അല്ലേ അപ്പച്ചി? ഗീതയപ്പച്ചി അതൊക്കെ പോയി, റിട്ടയറായി. വേറെ ഇപ്പൊ ഞങ്ങളുടെ കൊച്ചി അടച്ചു വാഴുന്നൊരു സാധനമുണ്ട്, ലത. കൊച്ചി ലത അല്ലേ? ഇപ്പൊ അവിടെ അടച്ചു വാഴിക്കൊണ്ടിരിക്കുകയാണ് റൗഡി ലത. ഏഹ്?
ഒരു ഒട്ടിച്ച് ലുക്കല്ലേ എന്ത് വിഷ്ണു ഫോട്ടോ കാണിച്ചേ നോക്കട്ടെ ഇങ്ങോട്ട് നോക്കമേ നോക്കട്ടെ പിന്നെ പോടാന്നോ ഓ അവന്റെ കുളിസീൻ വിഷ്ണുവിന്റെ കുളിസീനാണ് കേട്ടോ എന്തുവാ എന്റെ അച്ഛൻ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ ഒമ്പത് പഠിക്കുമ്പോ പെണ്ണ് കാണിക്കാൻ അതെന്തുവാ എനിക്കറിയില്ല അമ്മയും അച്ഛനും കൂടെ കൊണ്ടുപോയി ചേർത്തര കൊണ്ടിട്ട് അവിടെ അച്ഛന്റെ കൂട്ടുകാരന്റെ മോളെ അപ്പൊ അവിടെ പേര് ജീവനാ അപ്പൊ എന്നോട് പറഞ്ഞു ഇതാണ് നിന്റെ പെണ്ണും നിന്നിരിക്കും അപ്പഴാ ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ ഞാൻ അവന്റെ ഒരു ഇതുണ്ടല്ലോ പതിനെട്ട് കണ്ട തിരിച്ചറിയാത്ത നെല്ലും പതിരും കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത പ്രായം അപ്പോഴെനിക്ക് ഒന്നും മനസ്സിലായില്ല ഞാനത് അപ്പൊ ആ പെണ്ണിന്റെ ഇളയ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു ആ ആങ്ങളെ ആയിട്ട് ഞാൻ കച്ചുപാടിന്റെ മേളിൽ നിക്ക അപ്പൊ കൊറേ പെണ്ണുങ്ങൾ വന്നിട്ട് എന്നെ നോക്കി ഓ ചെറുക്കനെന്താ പറക്കാന്റെ വേണ്ടത് അപ്പൊ മറ്റേ പറയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് മുമ്പ് നമ്മുടെ അച്ഛനെ കണ്ടല്ലോ അച്ഛൻ ഇതാണ് അപ്പം ഇനിയുള്ള നമ്മുടെ വീഡിയോസിലൊക്കെ ചിലപ്പം കാണും ചിലപ്പം കാണത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല മൂട് പോലൊക്കെ ഇരിക്കും കേട്ടോ പക്ഷേ അച്ഛൻ പുളിയാണ് പിന്നെ 4 വർഷമായി പുള്ളിയോട് മിണ്ടിയിട്ട് സന്തോഷമുണ്ട് കേട്ടോ സത്യം പറയാൻ സന്തോഷമുണ്ട് അവിടെ കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വിണങ്ങിയത് അതിനു വേണ്ടിയാണ് ഞാൻ വണ്ടി എടുക്കാത്തത് അച്ഛൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞു എല്ലാം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇതാകും അപ്പോൾ വണ്ടിയൊക്കെ ശരിയാക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ എടുക്കുന്നില്ല വണ്ടി അപ്പം ഇത്രയേ ഉള്ളൂ ഹാപ്പി നിങ്ങളും ഹാപ്പിയാണല്ലോ അച്ഛനെ പറ്റിയുള്ള ഇത് പറയണം കേട്ടോ എന്തായാലും പറയണം അപ്പം അടുത്ത വീഡിയോ കാണാം അല്ലേ ബൈ